السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 84. വിഷയം സുസമ്മതനായ അൽ അമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അൽ ഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, അബു സുഫിയാൻ മക്കയിലെ കുബേര പ്രമുഖൻ, പേരുകേട്ട കച്ചവടക്കാരൻ, യുവാവാണ്, വാചാലനാണ്, ഇസ്ലാമിൻ്റെ കഠിന ശത്രുവും ആണ്. ദൂരദേശത്ത് എത്തിപ്പെട്ടപ്പോൾ രാജാവായ ഹിർക്കലിനെ കാണാനൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. സംസാരിച്ചു, ചർച്ച സബ്ജക്റ്റ് മക്കയിലെ മുഹമ്മദിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം തിരുനബി തങ്ങൾ ഹിർക്കൽ രാജാവിനും ഒരു കത്തയച്ചിരിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കണമെന്നതാണ് ആഹ്വാനം. അബു സുഫിയാൻ മക്കക്കാരനാണല്ലോ, മുഹമ്മദിനെ കുറിച്ച് തന്നെക്കാൾ അറിവുള്ള ആളാണ് അബു സുഫിയാൻ, കാരണം മക്കക്കാരനാണ്. ഹിർക്കൽ ചോദിച്ചു, എല്ലാം ഒടുവിൽ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം ഉന്നയിച്ചു. അതായത്, 10-40 വർഷമായല്ലോ മുഹമ്മദ് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു. ഇക്കാലത്ത് എപ്പോഴെങ്കിലും തമാശയായിട്ടെങ്കിലും കളവ് പറയുന്ന സ്വഭാവം മുഹമ്മദിനുണ്ടായിരുന്നോ? അബൂ സുഫിയാൻ ഇസ്ലാമിൻ്റെ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഓർത്തു നോക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞ ഒരു സംഭവം എവിടെയും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും സുസമ്മതനായ അൽ അമീനായിരുന്നല്ലോ അവർ. ഇല്ല, മുഹമ്മദ് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. ഹിർക്കലിന് പിന്നെ അധികം ആലോചിക്കാനില്ല. എല്ലാ പ്രവാചകന്മാരുടെയും ലക്ഷണങ്ങൾ മുഹമ്മദിലും ഞാൻ കാണുന്നുണ്ട്, മുഹമ്മദ് സത്യവാൻ തന്നെ എന്ന പ്രസ്താവനയോടുകൂടെ അദ്ദേഹം ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ്. ഒരു സുപ്രഭാതത്തിലാണ് ഈജിപ്തുകാർ ഒന്നടങ്കം ഞെട്ടി. തങ്ങളുടെ പ്രിയപ്പെട്ട കവിക്ക് പക്ഷപാതം പിടിപെട്ടിരിക്കുന്നു. അവർക്കത് വിശ്വസിക്കാനായില്ല. അവർ കൊട്ടാരത്തിലേക്കൊഴുകി. ശരിയാണ്, ഇമാം ബുസൂരി ആകെ തളർന്ന് കിടക്കുകയാണ്, ശയ്യാവലംബിതനാണ്. എഴുന്നേൽക്കാൻ കൈകൾക്കും കാലുകൾക്കും കരുത്തില്ലാതെ, അനക്കാൻ വയ്യാതെ നിശ്ചലമായി കിടക്കുകയാണ്. കൊട്ടാരം കവിക്ക് വന്നുപെട്ട ഈ അസുഖത്തിൽ രാജാവും പ്രജകളും ഒന്നടങ്കം വേവലാതി പൂണ്ടു. കിട്ടാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു നോക്കി, ഫലം ശൂന്യം. എല്ലാ വൈദ്യന്മാരും കൈയൊടിഞ്ഞു. ബുസൂരി തങ്ങൾ നിരാശനായില്ല. മനസ്സിൽ തൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്തകൾ. ഒരു മധുഹ് ഗാനം രചിക്കുക. ഇമാം ബുസൂരി നേർച്ചയാക്കി. ബുസൂരി തങ്ങൾ കരയുകയാണ്. പ്രവാചകനോടുള്ള ഇഷ്കിനാൽ നിറഞ്ഞൊഴുകുന്ന നയനങ്ങൾ. കിടന്നുകൊണ്ടാണ് കസീദത്തുൽ ബുർദയുടെ രചന പൂർത്തിയാക്കിയത്. പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞ് വാക്കുകൾ കിട്ടാതായ ഒരു നിമിഷത്തിൽ മുത്തനബി തന്നെ അത് പൂർത്തിയാക്കി കൊടുത്തുന്നു ചരിത്രം. അലിഫ് കൊണ്ട് തുടങ്ങി മീമിൽ അവസാനിക്കുന്ന എത്രയെത്ര വരികൾ, എത്ര പാടിയാലും മതിവരാത്ത വർണ്ണന. രചന തീർന്ന രാത്രിയിൽ തന്നെ സ്വപ്നത്തിലൂടെ ഇമാം ബുസൂരി മുത്തനബിയെ ദർശിക്കുന്നു. പ്രവാചകർ ഒരു പുതപ്പ് കൊണ്ട് ബുസൂരിയെ മൂടിയെന്നും കൈക്കൊണ്ട് തടവിയെന്നും ചരിത്രം പറയുന്നു. ഇമാം ബുസൂരിയുടെ അസുഖം ഭേദമായി. ആ പ്രവാചക പ്രേമി പിറ്റേന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് നടന്നപ്പോൾ ജനങ്ങൾ അതിശയത്തിൻ്റെ കൊടുമുടിയിലെത്തി. ബുർദ പ്രചാരത്തിൻ്റെ നടുവിലും ഇന്നും ബുർദ വെയ്ത്ത് ആലപിക്കാത്ത മുസ്ലിം വീടുകൾ, വ്യക്തികൾ വിരളമാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു ദുഃഖിതനാണ്. മറ്റൊരു സമയത്ത് മുഖം വിവർണമായിട്ടുണ്ട്, മനക്ലേശം മുഖത്ത് പ്രകടമാണ്. നിനക്കെന്തു പറ്റി? ഒരു ഭാവപ്പകർച്ച ഉണ്ടല്ലോ. തിരുനബിയുടെ അന്വേഷണം. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങയെ എനിക്ക് കാണാതിരുന്നുകൂടെ നബിയെ. അല്പസമയം കാണാതിരുന്നാൽ പോലും വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നു. കാണുന്നത് വരെ ഏകാന്തതയാണ്. ഞാൻ പരലോകത്തെ കാര്യമോർത്തുപോയി.
അവിടെ എനിക്ക് അങ്ങയെ കാണാനാവില്ലെന്ന് ഞാൻ ശങ്കിക്കുകയാണ്. അങ്ങ് പ്രവാചകരോടൊന്നിച്ച് അത്യുന്നത പദവിയിലായിരിക്കും. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ താഴെക്കിടയിൽ എവിടെയെങ്കിലുമായിരിക്കും. സ്വർഗപ്രവേശം ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും കാണാൻ കഴിയുന്നതുമല്ല. ഇതാണ് എൻ്റെ പ്രശ്നം. ഈ പശ്ചാത്തലത്തിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. ആര് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകർ, സുദ്ദീഖീങ്ങൾ, സത്യ രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ എന്നിവരോടൊന്നിച്ചായിരിക്കും. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യതയും സ്വീകാര്യതയുമാണ് പ്രവാചക സ്നേഹം എന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. സത്യവിശ്വാസിക്കെ തിരുനബിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനാവൂ. അവിടുത്തെ ഉൾക്കടമായി സ്നേഹിക്കുന്നവർക്കു മാത്രമേ യഥാർത്ഥ സത്യവിശ്വാസിയാകാനും സാധിക്കൂ. തിരുനബിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവിടുത്തെ ചര്യ പിൻപറ്റാനും അള്ളാഹു നമുക്കും ഉദവി നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.